സിനിമാ സീരിയൽ മേഖലയിൽ പ്രശസ്തയായ സെൻസർ ബോർഡ് അംഗമായ ഉമ നായരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. ഇപ്പോൾ മലയാള സിനിമ ലോകത്തെ ഏറ്റവും ചർച്ചാവിഷയമായി നിൽക്കുന്ന ഒന്ന് ഹെമ കമന്റ് റിപ്പോർട്ടാണ്. ആഗ്രഹങ്ങളുമായി എത്തുന്ന പല സ്ത്രീകൾക്കും അവിടെ സ്വപ്നത്തിനനുസരിച്ച് വളരാൻ സാധിക്കാത്തൊരു അന്തരീക്ഷമുണ്ട് എന്ന വാർത്തകൾ പലരും അത്തരത്തിലുള്ള സത്യങ്ങൾ പുറത്തു പറയുന്നു. എന്താണ് അങ്ങയുടെ ഒരു ഒന്ന്, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്തൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല. മീഡിയ പറയുന്നതും എല്ലാവരും ചർച്ച ചെയ്യുന്നതുമായ കുറേ കാര്യങ്ങൾ മാത്രമാണ് എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് അറിവുള്ളത്. ബേസിക്കലി എനിക്ക് ഇതിൽ നിന്ന് കേട്ടത്, ഒന്ന്, ഒരാളിനെ വ്യക്തിപരമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും വേദനിപ്പിക്കുന്നൊരവസ്ഥ, ശമ്പളത്തിൻ്റെ അവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളൊരു കാര്യം, കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു റിപ്പോർട്ട് വന്ന് അത് സർക്കാരിനെ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ അത് കൃത്യമായിട്ട് അന്വേഷിക്കുകയും അന്വേഷിച്ചിട്ട് അതിൽ ശരിക്കും തെറ്റുകാരാണോ, ആരോപിച്ചിരിക്കുന്നവർ തെറ്റുകാരാണോ എന്ന് തെളിവ് സഹിതം ബോധ്യപ്പെട്ടതിന് ശേഷം അത് സത്യമാണെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കുക. അല്ലാത്ത പക്ഷം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന, ഈ ഇൻഡസ്ട്രിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും ഇത് വല്ലാതെ ബാധിക്കപ്പെടുന്നു. കാരണം വളരെ മാന്യമായിട്ട് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഈ മേഖലയിലെ നടീനടന്മാരും ടെക്നീഷ്യൻസും പ്രൊഡ്യൂസേഴ്സും അങ്ങനെ നിരവധി പേരിവിടെ വളരെ മാന്യമായി ജീവിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെയും കൂടെ ഇതിനകത്തേക്ക് മൊത്തത്തിൽ, ഈ സമൂഹത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുമ്പോൾ അത് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അതൊരു കാര്യം. അപ്പോൾ അതിൽ തെറ്റുകാരെന്ന് ബോധ്യപ്പെടുന്നവരെ അന്വേഷിക്കണം. അന്വേഷിച്ച് അത് ബോധ്യപ്പെട്ടതിന് ശേഷം അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വലിയ വാണിംഗ് ആയിരിക്കും. ഇനിമേലിൽ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരോട് ചെയ്യാൻ പാടില്ല എന്നൊരു വാണിംഗാണ്. അത് നിയമം ശക്തമാക്കുക എന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾക്ക്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു പ്രശ്നമായി എനിക്ക് തോന്നി. എന്തുകൊണ്ട് നമ്മൾ UAE പോയിട്ട് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുന്നില്ല? നമുക്ക് ഭയമുണ്ട്. അപ്പം ഇന്ത്യയിൽ നമുക്ക് ഭയമില്ലാത്തത് കൊണ്ട് ഡേ ബൈ ഡേ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ വലിയ ആൾക്കാർക്ക് വരെ അപ്രതീക്ഷിതമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്നത്. അപ്പം ചെറുത്തു നിൽക്കാൻ പറ്റുന്ന ലെവലിലുള്ള ചെറുത്തു നിൽപ്പുകൾ നമ്മൾ ചെറുക്കണം. അത് ഇപ്പോൾ ഒരാളിപ്പം മോശമായി സംസാരിക്കുകയാണെങ്കിൽ നീ എന്നോട് മോശമായി സംസാരിക്കണ്ട, എനിക്ക് താല്പര്യമില്ല, നിൻ്റെ ഒരു തരത്തിലുള്ള ഔദാര്യമോ അവസരമോ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് കളഞ്ഞിട്ട് പോവാന്നുള്ളതാണ്. നമുക്കത് വേണ്ട. അടുത്ത നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് നമ്മൾ മനുഷ്യർ ആർജിക്കേണ്ട ഒരു കാര്യം. അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ ചിലപ്പോൾ ചെറുത്തു നിൽക്കാൻ സാധിക്കില്ല. അങ്ങനൊരു കാര്യം വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും പ്രതികരിക്കുമ്പോൾ അതിനെ സമൂഹമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ കൃത്യമായി കുറ്റം ചെയ്യുന്നവർക്കെതിരെ ശിക്ഷ കൊടുക്കുക. അല്ലാത്ത പക്ഷം ഒരു സമൂഹത്തിനെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് അതിൽ ജോലി ചെയ്തിരുന്ന, ഇത്രയും വർഷം ജോലി നോക്കിയിരിക്കുന്ന എല്ലാവരും മോശക്കാരെന്ന് പറയാമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അർഹമായ ശിക്ഷ അർഹമായവർക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ തീരും. പിന്നെ എപ്പോഴും ഇവിടെ ഒരു, ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടെന്നല്ല, ഏത് ദുരന്തം വന്നാലും കുറച്ച് ദിവസം മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമായി മാത്രം അവസാനിക്കൽ ഇവിടെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ഒരു പൊതുവായ രീതിയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതിനെയൊക്കെ ബേസ് ചെയ്ത് കണ്ട് നോക്കട്ടെ. പ്രതീക്ഷകളൊന്നും പേഴ്സണലി എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. കാരണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നു. ഒരാഴ്ച മീഡിയയ്ക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു ടോപ്പിക്കിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാറില്ല. അങ്ങനെ സംഭവിച്ചിട്ട് ശിക്ഷ കുറ്റം ചെയ്തവരാണെന്ന് ബോധ്യപ്പെടണം. അല്ലാതെ വ്യക്തിവൈരാഗ്യം കൊണ്ടോ ഒരാളിനെ ഉപദ്രവിക്കാനോ ഒരു പുതിയ സമൂഹത്തെ മുഴുവൻ മോശക്കാരാണെന്ന് ചിത്രീകരിക്കാനോ ആരും തയ്യാറാവരുത്. കുറ്റക്കാരെന്ന് ബോധ്യപ്പെട്ടാൽ ശിക്ഷ കൊടുക്കുക, മടിക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ ശാന്തി സംവിധായകൻ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം മുൻപോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട വിഷയം മാഡം പറഞ്ഞതുപോലെ തന്നെ ഈ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, പഴയകാല നടിമാർ പ്രതികരിച്ചിരുന്നില്ല എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. ഇവിടെ വധഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നു അമ്മയ്ക്കുള്ളിൽ. പല ഈ 15 ആരോപിക്കുന്നു, ഇപ്പൊ ആരോപണം പറയുന്നുണ്ടല്ലോ. അപ്പോ അത്തരത്തിലൊരു വധഭീഷണി അടക്കം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയായിരിക്കും ഇവര് ഇതിങ്ങനെ തുറന്നു പറയാൻ ഭയം കൊണ്ടാണല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഈ വധഭീഷണി നമുക്കൊരാളിനെ കൊല്ലുക എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടാണോ കരുതുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളിനെ ഇപ്പം ഈ അടുത്തിടയ്ക്കാണ് നമ്മൾ ഈ ഗുണ്ട ആക്രമണങ്ങളൊക്കെ നേരിട്ട് കാണുന്നത്, ആണോ അല്ലയോ? അല്ലേ? മറ്റു സംസ്ഥാനങ്ങളെക്കാളും എന്തുകൊണ്ടും നമ്മൾ കുറച്ചുകൂടി
പല കാര്യങ്ങളിലും. ഇപ്പോഴാണ് ഈ അടുത്തിടയിലാണ് കൊച്ചു കുഞ്ഞുങ്ങളെ, അതായത് മറ്റുള്ള സംസ്ഥാനത്തിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നു, ഇവിടെ നിൽക്കുന്നു, ഇവിടെ കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ഗുണ്ട ആക്രമണങ്ങൾ. ഈ അടുത്തിടയ്ക്കാണ് ഇങ്ങനെ. അതിന് മുൻപ് ഒരാളിനെ അങ്ങ് കൊല്ലും എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാളിൻ്റെ അടുത്ത് തുറന്നു പറയാൻ ഇത് കൊല്ലും എന്ന് വിചാരിച്ചാൽ ഒരാൾ കൊല്ലും അല്ലേ? നിങ്ങൾ എന്നെ കൊല്ലണമെന്ന് 100% നിങ്ങൾ ദൃഢനിശ്ചയമെടുത്താൽ ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഭയം ഉണ്ടാവും, ഇവർ പറയോ പറയോ പറയില്ലേ. ഭയങ്കര മാനസിക രോഗിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് കൊന്നിരിക്കും. അങ്ങനെ കണ്ട് നമ്മൾ എന്നും ഭയന്ന് ജീവിക്കണോ? അതിലും ഭേദം, ഭയന്ന് ജീവിക്കുന്നതിലും ഭേദം നമ്മൾ ഇല്ലാണ്ടാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഇല്ല സേഫായിട്ടിരിക്കുമല്ലോ. ഇത് പേഴ്സണലി എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ചെറുത്ത് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ആക്രമണം വരികയാണെങ്കിൽ അത് നമ്മൾ പെട്ടുപോയേക്കാം. അതിനെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. അത് അർഹമായ ശിക്ഷ ആ വ്യക്തികൾക്ക് വാങ്ങിക്കൊടുക്കുകയും പിന്നീട് ഒരാൾ അത് ചെയ്യാതിരിക്കുകയും ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏത് കാര്യമാണെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്ന തൻ്റെ ഇടം ആർജിക്കുക എന്നുള്ളതാണ്. രണ്ട് തരത്തിലും ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെ ഫേവർ ചെയ്തോ ആരെ കുറ്റപ്പെടുത്തിയോ അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സത്യസന്ധമല്ലേ? ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുന്നതിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്നോ അതിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്നോ എനിക്കറിയില്ല. അതിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കാൻ എനിക്കിപ്പോൾ യോഗ്യതയില്ല, കാരണം അതെന്താണെന്ന് ഞാൻ അറിയുന്നില്ല. ചാനൽ ചർച്ചകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത് മാത്രമാണ്, ചെറുത്ത് നിൽക്കാൻ പറ്റുന്നിടത്തോളം ചെറുത്ത് നിൽക്കുക. പറ്റാത്ത ആക്രമണമാണെങ്കിൽ അത് പറയണം, അർഹമായ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം, പിന്നീടൊരാളും അത് ആവർത്തിക്കാതിരിക്കണം. പിന്നെ ഈ വലിയൊരു സമൂഹത്തിന്, ഈ സിനിമാ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഈ വലിയ സമൂഹം എത്ര എത്ര നല്ല നല്ല കാര്യങ്ങൾ, നല്ല മനുഷ്യരിവിടെ ഉണ്ടെന്ന് അറിയാം. ഇവരെയൊക്കെ വലിയ കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് പറയണത് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇനി ആരും കടന്നു വരാതിരിക്കാനുള്ളൊരു ഒരു പ്രശ്നം കൂടി ഇതിലുണ്ട്. ഒരു അച്ഛനും അമ്മയും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മമാരാണ്, അല്ലെങ്കിൽ എത്ര ഗതികെട്ട അച്ഛനമ്മമാരും ആണെങ്കിലും സ്വന്തം കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വിടുന്നത് എന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കും. അപ്പോൾ കലാപരമായ മൂല്യങ്ങൾ ചിലപ്പോൾ അവിടെ നഷ്ടമാവും, കലയെ ചിലപ്പോൾ മൂടിക്കെട്ടിപ്പോയേക്കും. ഇനി കല വേണ്ട, നമുക്ക് വിദ്യാഭ്യാസം ചെയ്ത് കിട്ടുന്ന ജോലി വാങ്ങി ജീവിച്ചാൽ മതി എന്ന ചിന്തയിലേക്ക് മനുഷ്യനെ മാറ്റപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവും. ഇനി കൂടുതൽ കൂടുതൽ ഇതിനെ, ഈ രംഗം വളരാൻ ഇതിനെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളോ ഒക്കെ ഇതിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ട രീതിയിൽ അർഹമായ ഒരു ഡിസിഷൻ ഇമ്മീഡിയറ്റ്ലി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, അത് കുറ്റവാളികളെന്ന് ആരോപിക്കപ്പെടുന്നവരെ കുറിച്ച് അന്വേഷിക്കുക, അന്വേഷിച്ച് ബോധ്യപ്പെട്ടത് അവർ കുറ്റവാളികളാണെന്ന് ബോധ്യപ്പെട്ടാൽ അർഹമായി ശിക്ഷ കൊടുക്കുക. കാരണം ഈ ഇൻഡസ്ട്രിയും ഇനിയും വളരാനുള്ളതാണ്. ഒരുപാട് മനുഷ്യർ, ഒരുപാട് പെൺകുട്ടികൾക്ക് ഇവിടെ ഈ ഇൻഡസ്ട്രിയുമായി കണക്ട് ചെയ്ത് ജീവിക്കാനുള്ളതാണ്. സമൂഹത്തിൽ പണ്ട് മുതലേ കലാകാരികൾ എപ്പോഴും സിനിമയെ എൻ്റർടൈൻ ചെയ്യും, ആളുകൾ ആസ്വദിക്കും, സന്തോഷിക്കും, കരയും, നമ്മൾ അടുത്ത് ചേർത്ത് പിടിക്കും. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കലാകാരന്മാരെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയും ചെയ്യും. അത് കാലാകാലങ്ങളായിട്ടുള്ളൊരു കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തുന്ന ചോദ്യത്തിൻ്റെ നിഴലിൽ പെട്ടുകിടക്കുന്ന നിരവധി കലാകാരന്മാരുണ്ട്. സത്യത്തിൻ്റെ മുഖം വികൃതമാകാതിരിക്കാൻ സത്യം പുറത്തു വരിക തന്നെ ചെയ്യണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം, നിരപരാധികൾ അവരെ നിരപരാധികളായി കണ്ടു തന്നെ വെറുതെ വിടുകയും ചെയ്യണം എന്നു തന്നെയാണ് ഉമാനായരുടെ വാദം.